സ്കൂളിൽ പുസ്തകം ചാരി വെച്ചിരിക്കുന്ന മുറി ഏത് ആണോ? അവിടെ വേണം ഇപ്പുണ്ടല്ലോ. പേരെന്ത് വേണേ? ലൈബ്രറി. ആരായി മാറും? വലിയ ആളായി മാറും. പുസ്തകം ഒത്തിരി ചാരിയടുക്കിയ മുറിയിൽ ഇരിപ്പു കുഞ്ഞേട്ടൻ വലിയൊരു മുറിയിലെഴുത്തും വായന പരിപരിയായി സാറന്മാർ വലിയൊരു മുറിയിലെഴുത്തും വായന പരിപരിയായി സാറന്മാർ ഒന്നും രണ്ടും മൂന്നല്ലോ ആണോ? ആണോ? മൂന്ന് കഴിഞ്ഞാൽ നാലല്ലോ ആണോ? സംശയമുണ്ടോ? അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ കയറി ഇറങ്ങി വരുന്നല്ലോ കടുവ കണക്കൊരു ഹെഡ് മാസ്റ്റർ. ഇതുപോലെ ഇരിക്കുക. നമ്മുടെ പട്ടക്ക ഞങ്ങളുടെ സ്കൂളിലെല്ലാം കടുവയായിരുന്നു ഹെഡ് മാസ്റ്റർ. പക്ഷേ അദ്ദേഹം കടുവയാണെങ്കിലുമേ എന്നും നാടിനു നല്ലത് വരുവാൻ പാടുപെടുന്നൊരു സുഖതൻ സാർ. എന്നും നാടിനു നല്ലത് വരുവാൻ പാടുപെടുന്നൊരു സുഖതൻ സാർ. സാറ് പറഞ്ഞത് കേട്ടില്ലേ, നേര് പറഞ്ഞു പഠിക്കണം. നിങ്ങൾ നേര് പറയുന്നു. നിങ്ങളോടാ ചോദ്യം, നിങ്ങൾ നേര് പറയുമോ? അത്യാവശ്യമല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. സാറ് പറഞ്ഞത് കേട്ടില്ലേ, നേര് പറഞ്ഞു പഠിക്കണം. എന്തിനാണ് നേര് പറയുന്നത്? നല്ലത് ചെയ്ത് നല്ലവരായി നല്ലതുപോലെ വളർന്നു വരാൻ സമയം കഴിഞ്ഞു. നാല് മണിച്ചടി പുത്തല്ലോ കിണികിണി കിണികിണി വല്ലടിയേ. ഹേ, നാല് മണിച്ചടി പുത്തല്ലോ കിണികിണി കിണികിണി വല്ലടിയേ. എന്ന എണ്ണ മന അതി എന്ന എണ്ണ മന അതി ബാക്കി ജനഗണ ബാക്കി ജനഗണ മന അതിനായക ജയ ഹേ ഭാരത മെന്നുടെ ഭാരത മെന്നുടെ. ഈ നാടായാല് മക്കളുമാരെ നമ്മൾ വളർന്നു വലുതായി വരുമ്പോ ഈ രാജ്യം ഇവിടെ കാണില്ല. യോമാരെ തുണ്ട തുണ്ടാക്കി എഴുതി വിളിച്ചു കളയും. അതുകൊണ്ട് ഭാരതം എന്നുട വീടല്ലോ ജനഗണ മന അതിനായക ജയ ഹേ ഭാരതം എന്നുട വീ. അയ്യോ, പ്രശ്നം എന്തോ പറ്റിയല്ലേ? എന്തോ പ്രശ്നം. അയ്യേ, ഇതാ കണ്ട നിൽക്കുന്നത് ഒരു സഹോദരിപ്പോണ്ടോടിപ്പോകണോ മാമത്. ഒരു അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് പാമെന്നതാ സത്യസന്ധമായി പറയാം. ഞാൻ അങ്ങനെ മാമനോട് പറഞ്ഞു. പക്ഷെ നിങ്ങളുമായിട്ട് വന്നിട്ട് നിങ്ങളായി പോയപ്പോ സമയം പോയത് അറിഞ്ഞില്ല. ഇപ്പം ഇടക്കിടക്ക് പോകണം എന്നപ്പോ മാം പറഞ്ഞാണ്ട എടുക്കണ്ടെന്ന്. എടുത്തു കഴിഞ്ഞപ്പം വന്ന് പോകണം. അവിടെ എടുത്തില്ല. അപ്പൊ ഇത്രയും നേരം വേണ്ട നിന്ന് ഞാൻ നിങ്ങളെ ബോർ അടിപ്പിച്ചില്ലേ? നിങ്ങളുടെ മസ്തിഷ്കം ഞാൻ ചീത്തയാക്കി കളഞ്ഞില്ലേ? ആന്ന് നിങ്ങളുടെ മുഖത്തൊരു ചിരി ഒന്നും കാണില്ല. നിങ്ങൾ വിചാരിക്കായിരിക്കും ഈ മാമൻ പോകുന്ന സമയത്ത് ഒളിച്ചു നിന്ന് കല്ലെറിയാൻ വേണ്ടി. ഒളിച്ചു നിന്ന് കല്ലെറിയരുത്, നേരെ നിന്നേ കല്ലെറിയാവും. റെഡി? നേരെ നിന്ന് കല്ലെറിയുന്നവരാണ് നേര് പറയാൻ, നേരിന് വേണ്ടി ജീവിക്കാൻ, നേരിന് വേണ്ടി പൊരുതി മരിക്കാൻ തൻ്റെ ഇടമുള്ളത്. ഒളിച്ചു നിൽക്കുന്നവരാരാണ്? ആരാണ്? ഭീരുക്കളാണ്. ഭീരുക്കളെ എന്ത് ചെയ്യും? ഒളിച്ചു നിന്ന് ആക്രമിക്കും അല്ലേ? അപ്പൊ നിങ്ങൾക്ക് കല്ലറിയുമ്പോൾ നേരിട്ട് കല്ലറിയുമല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങളെ കണ്ടതിൽ ഇവിടെ വന്നത്